നമസ്കാരം. നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ ചുമതലയേറ്റിരിക്കുന്നു. ഭരണത്തിലേക്കുള്ള അമിത്ഷായുടെ രണ്ടാം വരവാണ് ഇത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാകണം പുതിയ സർക്കാർ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിനു പിന്നാലെ മന്ത്രിസഭാ വികസനം വരുമ്പോൾ അതിലുള്ള അംഗങ്ങളെ ആ അർത്ഥത്തിലാണ് നാം നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചില്ലറ ആശങ്കകൾ ഉയരുന്നതും. 37.4% വോട്ട് നേടിയ പാർട്ടി മുന്നണിക്ക് ഏതാണ്ട് 45% വോട്ട്. ആ BJP ഭരണത്തിൽ ഇരിക്കുമ്പോൾ, അതിൻ്റെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് അമിത്ഷാ ഇരിക്കുമ്പോൾ, നാം ഓർക്കേണ്ടത് അമിത്ഷാ എന്ന നേതാവിൻ്റെ ചരിത്രം 2014 മുതലുള്ളതല്ല എന്നാണ്. അതിനു മുമ്പും അമിത്ഷായുണ്ട്. ഗുജറാത്തിൽ മോദിയോടൊപ്പം വിവാദമായ ഒരുപാട് തീരുമാനങ്ങളിലൂടെ അമിത്ഷായെ നാം അറിയും. ആ അമിത്ഷായെ ഇപ്പോഴത്തെ വിജയത്തിൻ്റെ മോടിയിൽ മറന്നുപോകരുത്. मैं नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति BJP യുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് പങ്കാണ് ഇത്തവണത്തേത്. വൻ വിജയം കൂടുതൽ വിനയം ആവശ്യപ്പെടുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ പ്രസംഗത്തിൽ പറഞ്ഞത്. ആശങ്കയുള്ള ന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിൽ എടുക്കണമെന്ന ചിന്തയും നരേന്ദ്രമോദി പങ്കുവച്ചിരുന്നു. ഇനി പ്രവൃത്തിയിലേക്ക്. ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് അമിത്ഷാ. മകന്റെ സമ്പാദ്യ വളർച്ചയെപ്പറ്റിയുള്ള വാർത്തകളും വസ്തുതകളും മാറ്റിവെക്കാം. ജഡ്ജ് ലോയയുടെ മരണവും അന്വേഷണവും കോടതി നടപടികളും മാറ്റിവെക്കാം. സൊറാബുദ്ദീൻ ഷെയ്ഖിന്റെയും ഭാര്യ കൗസർ ബിയുടെയും അനുചരൻ തുളസിറാം പ്രജാപതിയുടെയും കൊലകളും അന്വേഷണവും അവരുടെ ബന്ധുക്കൾ അനുഭവിച്ച പീഡനങ്ങളും വിചാരണ നടപടികളും വിവാദവും അത്ര എളുപ്പത്തിൽ മാറ്റിവെക്കാമോ? സൊറാബുദ്ദീനും ഭാര്യ കൗസർ ബിയും ആദ്യം കൊല്ലപ്പെട്ടു. കൊന്നത് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന, അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഗുജറാത്തിലെ പോലീസ്. ഈ കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ പ്രതിപട്ടികയിൽ വന്ന അമിത്ഷാ മന്ത്രിപദം രാജിവെച്ച് 4 ദിവസത്തിനുശേഷം അറസ്റ്റിലായി. അത് 2010. അന്ന് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയും ഷാ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുമായിരുന്നു. ഇന്ന് 2019 രണ്ടുപേരും രാജ്യഭരണത്തിൽ അതേ റോളുകളിൽ വന്നിരിക്കുന്നു. മോദിയുടെ 13 കൊല്ലത്തെ ഗുജറാത്ത് ഭരണത്തിൽ ആഭ്യന്തരവും നിയമവുമടക്കം പ്രധാന വകുപ്പുകൾ ഭരിച്ച അമിത്ഷാ അറസ്റ്റിനുശേഷം ജാമ്യത്തിലിറങ്ങിയത് ഗുജറാത്തിൽ പ്രവേശിക്കരുത് എന്ന ഉപാധിയിലാണ്. 2 കൊല്ലം ഗുജറാത്തിൽ കാലുകുത്താനായില്ല. 2012 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് പിന്നീട് അമിത്ഷാ ഗുജറാത്തിലെത്തുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് മോദി ഷാ ദ്വയം രാജ്യഭരണം പിടിക്കാൻ തന്ത്രങ്ങളൊരുക്കി. ഇപ്പോൾ അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പദവിയിലും എത്തി. സൊറാബുദ്ദീൻ കേസിൽ അമിത്ഷാ അടക്കം പ്രതികളെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു. ഈ കേസിലും ഒരു യുവതിയെ പിന്തുടർന്നു എന്ന കേസിലുമെല്ലാം അമിത്ഷായും പോലീസും തമ്മിലുള്ള സംഭാഷണം പുറത്തുവന്നിട്ടുണ്ട്. ഗുജറാത്തിലെ മുസ്ലിം വംശഹത്യാകാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ വലം കൈയായിരുന്ന അമിത്ഷാ 9 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം ഭരണചക്രം തിരിക്കാനെത്തുമ്പോൾ അമിത്ഷായെ നാം കുറേയെങ്കിലും അറിഞ്ഞിരിക്കണം. കഠിനാധ്വാനിയായ, രാമക്ഷേത്ര നിർമ്മാണത്തിൽ വിശ്വസിക്കുന്ന, ഹിന്ദുത്വ അജണ്ടയുള്ള, ധനിക കുടുംബാംഗമായ മികച്ച സംഘാടകൻ എന്നു മാത്രമല്ല അമിത്ഷായെക്കുറിച്ച് ഓർക്കേണ്ടത്. പോലീസ് അധികാര ദുർവിനിയോഗം നടത്തിയ, പോലീസ് നിർവീര്യമായി നിന്ന, ന്യൂനപക്ഷങ്ങളെ ആശങ്കയിലാക്കിയ ഭരണകാലം കൂടി ആ ചരിത്രത്തിലുണ്ട്. ബംഗാൾ ചാത്ത
जितनी ताकत हो रोक लो, एनआरसी मोदी जी लेकर आएंगे एक एक घुसपैठिए को, एक एक घुसपैठिए को चुन चुन कर बंगाल की खाड़ी में डालने का काम ये भारतीय जनता पार्टी की सरकार करने वाली है। ആ നിലപാടൊന്നും മാറ്റാത്തയാളാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി. എൻ ഡി എക്ക് വോട്ടു ചെയ്യാത്ത 65% ജനങ്ങളെയും അതിലെ ന്യൂനപക്ഷങ്ങളെയും ആശ്വസിപ്പിക്കേണ്ടത് ഈ ആഭ്യന്തരമന്ത്രിയാണ്, അത്രയേ ഉള്ളൂ. ശാസ്ത്രത്തെക്കാൾ മുകളിൽ ജ്യോതിഷമാണ് എന്നു പറഞ്ഞ, കണാദ മഹർഷി ആണവ സ്ഫോടനം നടത്തി എന്നു പറഞ്ഞ രമേശ് പൊഖ്രിയാൽ നിഷാങ്കാണ് പുതിയ എച്ച് ആർ ഡി മന്ത്രി. പാഠപുസ്തകങ്ങളിൽ ഈ ശാസ്ത്രം പഠിപ്പിക്കുമോ എന്നറിയില്ല. സാധ്വി നിരഞ്ജൻ ജ്യോതി വീണ്ടും മന്ത്രിയായിട്ടുണ്ട്. ഒറീസയിലെ ബാലസോർ എം പി പ്രതാപ് ചന്ദ്ര സാരംഗിയുമുണ്ട് മന്ത്രിസഭയിൽ. കുടിലിൽ താമസിക്കുന്ന, സൈക്കിൾ ഓടിക്കുന്ന, തുണിസഞ്ചി തൂക്കിയ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ മുൻ ബജ്രംഗദൾ നേതാവ് ഗ്രഹാം സ്റ്റെയിൻ കൊലപാതക കാലത്തും ബജ്രംഗദൾ നേതാവായിരുന്നു. അന്ന് ബജ്രംഗദളുകാരനായ ദാരാസിംഗ് അറസ്റ്റിലായപ്പോൾ അയാൾക്കു വേണ്ടി ഒറീസ നിയമസഭയ്ക്ക് നേരെ നടത്തിയ അക്രമ പ്രതിഷേധത്തിലെ പ്രതിയായിരുന്നു സാരംഗി. മോദി നടപ്പാക്കുന്നത് ആർ എസ് എസിന്റെ ഹിന്ദുത്വ അജണ്ടയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് വേണം എന്നാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷ വിധി നിർണയം. അതുകൊണ്ട് മാത്രം അത് ശരിയാണ് എന്നോ എല്ലാവർക്കും സ്വീകാര്യമാണ് എന്നോ അർത്ഥമില്ല. ലോകം ഉറ്റുനോക്കുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഒരു വിഭാഗം വോട്ടർമാരും അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തോൽവിയേക്കാൾ കോൺഗ്രസിനെ ഇപ്പോൾ അലട്ടുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒളിച്ചോട്ടമാണ്. May 23 ശേഷം കോൺഗ്രസിന് ഒരധ്യക്ഷൻ ഇല്ലാത്ത സ്ഥിതിയാണ്. ഒരു മാസത്തേക്ക് ഒരു ചർച്ചയിലും കോൺഗ്രസ് നേതാക്കൾ പോകണ്ട എന്നുകൂടി രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു വാർത്താ സമ്മേളനം പോലും നടത്താത്തതിന് നരേന്ദ്രമോദിയെ പരിഹസിച്ചിരുന്നയാളാണ് രാഹുൽ ഗാന്ധി. 5 മിനിറ്റെങ്കിലും ഒരു സംവാദത്തിന് വരൂ എന്ന് വെല്ലുവിളിച്ചിരുന്നയാൾ. പാർട്ടി വമ്പൻ പരാജയത്തിലേക്ക് എത്തുമ്പോൾ അത് മറികടക്കാൻ അറിയാതെ, തന്ത്രങ്ങൾ ഒരുക്കാൻ അറിയാതെ, അതിനെപ്പറ്റി പരസ്യമായി 4 വാചകങ്ങൾ പറയാൻ അറിയാതെ ഏതോ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധിയിലാണോ ഇനി കോൺഗ്രസ്കാരുടെ പ്രതീക്ഷ? യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ പ്രശ്നം അതിലെ നേതാക്കളാണോ പ്രവർത്തകർ ആണോ? പ്രവർത്തകർ പല സംസ്ഥാനങ്ങളിലും ആ പാർട്ടിക്കില്ല. നേതാക്കൾ പലയിടങ്ങളിലും ധാരാളമുണ്ടെങ്കിലും അവർക്ക് താഴെത്തട്ടുമായി ഒരു ബന്ധവുമില്ല. തോൽവി പോലും മനസ്സിലാക്കാൻ കഴിയാത്ത, മറികടക്കാൻ കഴിയാത്ത രാഹുൽ ഗാന്ധിയെ വെച്ചുകൊണ്ട് ഈ പാർട്ടി സംവിധാനം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി BJP നേരിടും എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. 18 സംസ്ഥാനങ്ങളിൽ ഒരു ജനപ്രതിനിധി പോലും ഇല്ലാത്ത ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ്. 2014 നിന്ന് 5-6 സീറ്റ് കൂടിയെങ്കിലും വോട്ട് പങ്ക് ഒട്ടും കൂട്ടാൻ കഴിയാതെ പോയ പാർട്ടി. പ്രവർത്തക സമിതിയിൽ രാഹുൽ ഗാന്ധി മുതിർന്ന നേതാക്കളെ വിമർശിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയുമല്ലാതെ കോൺഗ്രസിനു വേണ്ടി ദേശീയതലത്തിൽ പ്രചാരണം നടത്തിയത് ആരാണ്? അതിനു പറ്റിയ ആരെങ്കിലും ആ പാർട്ടിയിലുണ്ടോ? രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമില്ലാത്ത കുറെ വക്താക്കൾ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളല്ലാതെ എന്ത് രാഷ്ട്രീയ പ്രചാരണമാണ് കോൺഗ്രസ് നേതാക്കൾ ഇക്കാലയളവിൽ നടത്തിയിട്ടുള്ളത്? വേണ്ട പിന്തുണ കിട്ടിയില്ല എന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചത് വെറുതെയല്ല. പക്ഷേ അതൊന്നും കോൺഗ്രസ് നേതാക്കൾ അംഗീകരിച്ചിട്ടില്ല. Disastrous performance, but we are not able to rise up to the expectations. This meeting only had a brief discussion about the issues, but after that party will go through in detail. ഇത് ആദ്യമായല്ല കോൺഗ്രസിന് പ്രതിസന്ധി ഉണ്ടാകുന്നത്. നേതാക്കളുടെ സുഖജീവിതത്തെ പറ്റിയും താഴെയിറങ്ങി പ്രവർത്തിക്കാത്തതിനെ പറ്റിയും കാലാകാലങ്ങളിൽ രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇവർക്കുപോലും കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കാനായില്ല. താഴെത്തട്ടിൽ ഒരു സംഘടനാ സംവിധാനവും ഇല്ലാത്ത UPയിലും ഒഡീഷയിലും ബീഹാറിലുമൊക്കെ ഈ പാർട്ടി എന്തു ചെയ്യാൻ? 2014 തോൽവിയിൽ നിന്നുപോലും പാഠം പഠിക്കാത്ത പാർട്ടിയാണിത്. കോൺഗ്രസ് പാർട്ടി ഏക് ജിമ്മേദാർ വേ സകാരാത്മക് വിപക്ഷ് കെ റൂപ് മേ അപ്ന കർത്തവ്യ നിഭായേഗി और देशवासियों की समस्याओं को सामने रख उनके प्रति सरकार की जवाबदेही सुनिश्चित करेगी. രാഹുലിന് സ്വന്തമായി ഒരു സംഘമുണ്ട്. ദിവ്യസ്പന്ദനയും കനിഷ്ക സിംഗും പ്രവീൺ ചക്രവർത്തിയും ഒക്കെ ഉള്ള സംഘം. ഇവരാരും സംഘടനാ പ്രവർത്തനം ഇതേവരെ നടത്തിയിട്ടില്ല. ഇവരാരും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് വിജയിച്ചിട്ടില്ല. ഇവരാരും
പ്രായോഗിക രാഷ്ട്രീയ പരിചയമുള്ളവരല്ല. എന്തായിരിക്കണം പ്രചാരണ തന്ത്രം എന്ന് സംഘടനാ സംവിധാനത്തിനകത്തുനിന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുമില്ല. അതിന്റെ പ്രായോഗിക വശങ്ങൾ, അതുണ്ടാക്കിയേക്കാവുന്ന തിരിച്ചടികൾ ഒന്നും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ആലോചിച്ചിട്ടുമില്ല. കൂട്ടാളി സംഘത്തിന്റെ ഉപദേശപ്രകാരം മുന്നോട്ടു നീങ്ങുന്ന രാഹുൽഗാന്ധിക്ക് മറ്റു നേതാക്കളെ കുറ്റം പറയാൻ എന്തവകാശം എന്ന ചോദ്യം വരുന്നത് ഈ സാഹചര്യത്തിലാണ്. ഇഷ്ടമില്ലാത്ത വിഷയം പഠിക്കേണ്ടി വന്ന കുട്ടിയെപ്പോലെ രാഷ്ട്രീയത്തിലെത്തിയ ആളാണ് രാഹുൽഗാന്ധി. ഈ രാഹുൽഗാന്ധി നമ്മെ നയിക്കും എന്നാണ് കോൺഗ്രസും ഇടതുപക്ഷവും അടക്കം കരുതിയത്. രാഹുൽ പ്രധാനമന്ത്രിയാകാൻ യോഗ്യനല്ല എന്ന് മമതയും മായാവതിയും കരുതുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല. ഇപ്പോൾ ഏറ്റവും സന്ദിഗ്ധമായൊരു ഘട്ടത്തിൽ പാർട്ടിയെ നയിക്കുന്നില്ല എന്ന തീരുമാനം എത്ര എളുപ്പത്തിലാണ് ആ നേതാവ് സ്വീകരിച്ചത്? കോൺഗ്രസിനിനി തല ഉയർത്തണമെങ്കിൽ വേണ്ടത് ഊർജ്ജസ്വലരായ പ്രവർത്തകരാണ്. അവർക്കു വേണ്ടിയുള്ള സംഘടനാ പ്രവർത്തന സംവിധാനമാണ്. 16 MPമാരുള്ള കേരളത്തിൽ പോലും സംഘടന ദുർബലമാണ്. കോൺഗ്രസ് പാർട്ടിക്കും ഗാന്ധിമാർക്കപ്പുറം നേതാക്കളെ കണ്ടെത്താൻ സമയമായി. എല്ലാത്തിനും വേണ്ടത് പ്രവർത്തകരാണ്, താഴെത്തട്ടിലുള്ള പ്രവർത്തകർ. നേതാക്കൾ കോൺഗ്രസിൽ ഇപ്പോൾ തന്നെ ധാരാളമുണ്ട്. ഇനി പറയാനുള്ളത് CPMനെ പറ്റിയാണ്. പാർട്ടി എന്തുകൊണ്ട് തോറ്റു എന്ന് സമൂഹ മാധ്യമങ്ങളിലെ പോരാളികൾ വിശകലനം നടത്തി കഴിഞ്ഞു എങ്കിലും പാർട്ടി വിശകലനം നടത്തുന്നതേയുള്ളൂ. സൈബർ ഇടങ്ങളിലെ ഭക്തന്മാരുടെ ന്യായീകരണം അനുസരിച്ചാണ് എങ്കിൽ പരാജയം സംഭവിച്ചത് വോട്ടർമാരുടെ കുഴപ്പം കൊണ്ടാണ്. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ നോക്കിയ, ദളിതർക്കു വേണ്ടി നിന്ന, മോദിക്കെതിരെ പട നയിച്ച CPMനെ തോൽപ്പിച്ച വോട്ടർമാർ ഇനി അനുഭവിക്കും എന്ന മട്ട്. CPMന് തെറ്റൊന്നും പറ്റിയിട്ടില്ല എന്ന വിശകലനം. പാർട്ടിയുടെ വിശകലനം വന്നുകൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗത വോട്ടു ചോർന്നു, വിശ്വാസികൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നിങ്ങനെ പോകുന്നു അത്. ബ്രാഞ്ച് തലം മുതൽ സംഘടനാ സംവിധാനമുള്ള CPMന് വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാകാതെ പോയത് എന്തുകൊണ്ടാണ് എന്നും മാത്രം പാർട്ടി നേതൃത്വത്തോട് ആരും ചോദിക്കരുത്. എന്തുകൊണ്ടാണ് തോറ്റത് സഖാവേ? കേന്ദ്രത്തിൽ മോദിയെ എതിർക്കാൻ നല്ലത് കോൺഗ്രസ് ആണ് എന്ന് വോട്ടർമാർക്ക് തോന്നി. വിശ്വാസികളിൽ ഒരു വിഭാഗം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. പരമ്പരാഗത വോട്ടുകൾ ചോർന്നു, ന്യൂനപക്ഷം കൂടെ നിന്നില്ല. കണക്കോട് കണക്കാണ്. ഏട്ടിലെ പശു പുല്ലു തിന്നില്ല എന്ന തത്വം ഇതുവരെ CPMന് മനസ്സിലായിട്ടില്ല. AKG സെന്ററിനകത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സമിതിയിലും പങ്കെടുക്കുന്ന നേതാക്കൾ സ്വന്തം നാട്ടിൽ ചുറ്റുവട്ടത്തുള്ള പാർട്ടിക്കാരും അല്ലാത്തവരുമായ മനുഷ്യരോട് സംസാരിക്കാറില്ലേ? സംസാരിക്കാത്തതാണോ, അവരുടെ വികാരം മനസ്സിലായിട്ടും പറയാൻ പറ്റാത്തതാണോ? സമൂഹ മാധ്യമങ്ങളിലെ വാഴ്ത്തുപാട്ടുകളല്ല ചുറ്റുപാടുമുള്ള യഥാർത്ഥ ലോകത്ത് നടക്കുന്നത് എന്നു മനസ്സിലാക്കാതെ പോയത് CPM നേതാക്കന്മാരും സൈബർ പോരാളികളും സർവപരിഹാസികളായ പിണറായി ഭക്തരും മാത്രമാണ്. ഈ വർഗീയ ശക്തികളുടെ അജണ്ട നടപ്പാക്കാൻ അവർക്ക് വിധേയപ്പെട്ട് പഞ്ചമുച്ചമടക്കി നിൽക്കുന്ന ഒരു സർക്കാരായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. സർ, ആ ദുരുപദിഷ്ഠ നീക്കത്തെ ശക്തമായി പ്രതിരോധിച്ചിട്ടുണ്ട്. എന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം വെച്ച് ആ പ്രതിരോധത്തിൻ്റെ മുന്നിൽ ഞാൻ നിന്നിട്ടുമുണ്ട്. സർ, ഒന്നേ പറയാനുള്ളൂ, അത് ദാർഢ്യമാണെങ്കിൽ അതിനിയും ആവർത്തിക്കും. നവോത്ഥാന മൂല്യങ്ങൾ തകർക്കാനുള്ള നീക്കങ്ങൾ ഇനിയും ഉണ്ടായാൽ കൂടുതൽ ശക്തിയോടെ അതിനെ പ്രതിരോധിക്കും. ശബരിമല വിഷയത്തിൽ പിണറായി സർക്കാർ എടുത്ത നിലപാടിന് പിന്തുണ പ്രഖ്യാപിച്ച ഒരുപാട് പേരുണ്ട്. ആ നിലപാടിൽ അല്ലായിരുന്നല്ലോ പ്രശ്നം, അത് നടപ്പാക്കിയ രീതിയല്ലേ പ്രശ്നമായത്? ആചാരം തീരുമാനിക്കേണ്ടത് സർക്കാരല്ല എന്ന് സത്യവാങ്മൂലം നൽകിയ ഇടതു സർക്കാർ ആ മനോഭാവം വിധി വന്നപ്പോൾ അത് നടപ്പാക്കുന്നതിൽ കാണിച്ചില്ല. പ്രതിഷേധം ശക്തമായപ്പോൾ നിലപാട് പരണത്തുവെച്ച് സർവകക്ഷി യോഗവും വിളിച്ച് നിലപാടിൽ വെള്ളം ചേർത്തു. നിലപാടല്ല പ്രശ്നമായത്, മുഖ്യമന്ത്രി അത് നടപ്പാക്കിയ രീതിയാണ് തെറ്റിയത് എന്ന് എന്തേ CPM സംസ്ഥാന കമ്മിറ്റിയിൽ ആരും പറയുന്നില്ല? പല നേതാക്കളും രഹസ്യമായി പറയുന്നുണ്ടല്ലോ. വിശ്വാസികൾ എന്ന് CPM പറയുന്നത് ആരെപ്പറ്റിയാണ്? ശബരിമല വിശ്വാസികൾ എന്ന് തെളിച്ചു വിശദീകരിച്ചാൽ എന്താണ് കൂടുതൽ നഷ്ടം? തോറ്റു തുന്നം പാടിയിട്ടും CPM കള്ളക്കളി നടത്തുന്നത് എന്തിനാണ്? തെറ്റിദ്ധാരണ പരത്താനുള്ള പ്രചരണങ്ങൾ വലതുപക്ഷ ശക്തികൾ നടത്തിയിട്ടുണ്ട്.
ബി ജെ പി നടത്തിയിട്ടുണ്ട്, കോൺഗ്രസും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ചില തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾ എതിരായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ സി പി എമ്മിൻ്റെയോ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെയോ നിലപാട് തെറ്റല്ല, ശരിയായ നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. സുപ്രീം കോടതി വിധിക്ക് അനുകൂലമായ നിലപാട് മാത്രമേ പുരോഗമന പ്രസ്ഥാനത്തിന് സ്വീകരിക്കാൻ സാധിക്കൂ. വിശ്വാസികളെല്ലാം ഇടതുപക്ഷത്തിനെതിരായിരുന്നു എങ്കിൽ ഇടതുപക്ഷത്തിന് ഇത്രയും വോട്ട് കിട്ടില്ല. ഇടതുപക്ഷത്തിന് 35-36% വോട്ട് കിട്ടിയിട്ടുണ്ട്. വിശ്വാസികൾ ആകെ ഇടതുപക്ഷത്തിനെതിരായി പോയിരുന്നെങ്കിൽ ഇത്രയും ശതമാനം വോട്ട് കേരളത്തിൽ ഇടതുപക്ഷത്തിന് കിട്ടില്ല. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും രണ്ട് പാറ്റേണിൽ വോട്ട് ചെയ്യുന്നവരാണ് മലയാളികൾ. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ സി പി എം ഇല്ലാതാവുകയുമില്ല. പിന്നെന്താണ് ആത്മപരിശോധനയ്ക്കുള്ള തടസ്സം? പിണറായി വിജയൻ നേതാവായി മുന്നിൽ നിന്ന് ഒറ്റയ്ക്കു നയിച്ച ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ഇത്. അതുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന നേതാവിന്റെ ശൈലിയും ചർച്ചയായത്. ശബരിമല വിധിയിലെ നിലപാടാണ് ധാർഷ്ട്യം എന്ന് വ്യാഖ്യാനിക്കുന്നത് വളച്ചൊടിക്കലാണ്. ലിംഗസമത്വത്തിനു വേണ്ടി നിൽക്കുന്ന, സ്ത്രീ തുല്യത പ്രസംഗിക്കുന്ന പിണറായി വിജയൻ വനിതാ മതിലൊന്നും നേട്ടമായി പ്രചാരണം നടത്തിയതുപോലുമില്ല. നവോത്ഥാന സമിതിയുടെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ അവതാളത്തിലാണ്. നിലപാട് എന്ന് പറയുന്നത് നിയമസഭയിൽ പ്രസംഗിക്കാനും ഭക്തരെ ഉത്തേജിപ്പിക്കാനും ഉള്ളതല്ല, ഉറച്ചു നിൽക്കാനും പ്രവർത്തിക്കാനും ഉള്ളതാണ്. മണ്ഡലം തിരിച്ചും സമുദായം തിരിച്ചും പാർട്ടി തിരിച്ചും വോട്ടെണ്ണം പറഞ്ഞ് കണക്കുനിരത്തി വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അത് വെറും കണക്കാണ് മാഷേ. മനുഷ്യന്റെ മനസ്സിലിരിപ്പ് കണക്കിലല്ല എന്ന് ആദ്യം നേതാക്കൾക്ക് പറഞ്ഞുകൊടുക്കണം. ഭക്തജനങ്ങൾ ഇതുവരെ നിരത്തിയ കണക്കനുസരിച്ച് ഇടതുപക്ഷം 18 സീറ്റിലെങ്കിലും ജയിക്കേണ്ടതായിരുന്നു. എന്തൊരു വാശിയിലായിരുന്നു നമ്മുടെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചാരവേല അടിച്ചുവിട്ടത്. സാർ, അതിന്റെ ഭാഗമായി UDF കേരളത്തിൽ വിജയിക്കാനുള്ള പശ്ചാത്തലമൊരുക്കുക, ആ ഒരു രീതിയിലാണ് വലതുപക്ഷ മാധ്യമങ്ങൾ കാര്യങ്ങൾ നീക്കിയത്. സാർ, അതിലൊരു കാര്യമായിരുന്നു ചെർപ്പുളശ്ശേരിയിലെ പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു പീഡനം നടന്നു എന്ന് പറഞ്ഞു കൊണ്ടുകൊടുത്ത വാർത്ത. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇന്നാട്ടിലെ പ്രതിപക്ഷം ഇടതുപക്ഷമല്ലായിരുന്നു. മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന ആരോപണങ്ങൾ ഏറ്റെടുക്കുന്ന പണി മാത്രമായിരുന്നു പ്രതിപക്ഷത്തിനുണ്ടായിരുന്നത്. അന്ന് മാധ്യമങ്ങൾ നടത്തിയത് വലതുപക്ഷ മാധ്യമപ്രവർത്തനമായിരുന്നോ അതോ ഇടതുപക്ഷ മാധ്യമപ്രവർത്തനമോ? മാധ്യമപ്രവർത്തകരിൽ പല രാഷ്ട്രീയവും ഉള്ളവരുണ്ട്. സ്വന്തം രാഷ്ട്രീയം ഉറക്ക പറയുന്നവരുണ്ട്, പറയാത്തവരുണ്ട്. കണക്കതാണ് എങ്കിൽ കേരളത്തിൽ കൂടുതലുള്ളത് ഇടതുപക്ഷ മാധ്യമപ്രവർത്തകരാണ്. എന്നിട്ടും ഈ ഗതിയോ? അപ്പോൾ പ്രശ്നം മാധ്യമപ്രവർത്തനത്തിൻ്റെതല്ല. പിണറായി വിജയനും സർക്കാരിനും സ്തുതിപാടലുമല്ല മാധ്യമപ്രവർത്തനം. അതു ചെയ്യാൻ PRDയും പാർട്ടിയും ഭക്തസംഘവുമുണ്ട്. മാധ്യമങ്ങളുടെ പരിലാളനയിലല്ല CPM വളർന്നത്. പിണറായി വിജയനെ മാധ്യമങ്ങൾ വളർത്തിയതുമല്ല. പിന്നെ പാർട്ടി തോൽക്കുമ്പോൾ മാത്രം മാധ്യമങ്ങളെ പഴിക്കുന്നത് എന്തിനാണ്? സ്വന്തം നേതൃത്വത്തിൽ നയിച്ച പടത്തോറ്റാൽ ആദ്യ ഉത്തരവാദിത്വം ആ പടത്തലവനുള്ളതാണ്. ആദ്യം അതേറ്റുപറയട്ടെ. മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നതൊക്കെ CPMന്റെ തീരുമാനം. LDFന്റെ ഹിന്ദു വോട്ട് ബേസിൽ അത് കുറെ സ്വാധീനിച്ചിട്ടുണ്ട്. കണ്ടില്ല എന്ന് നടിച്ച് കണ്ണ് അടയ്ക്കേണ്ട കാര്യമില്ല. അതൊക്കെ വളരെ സീരിയസ് ആയി ഞങ്ങൾ റിവ്യൂ ചെയ്യും. അത് തിരുത്താനുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കും. അദ്ദേഹം ഒരു 19 വർഷമായിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയത്തിലുള്ള ആളല്ലേ. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റതുപോലെ ഷർട്ട് ഉരുന്നതുപോലെ തന്റെ ശൈലി മാറണം എന്ന് പറഞ്ഞാൽ മനുഷ്യ സാധ്യമാണോ? ഇനി അങ്ങ് മാറിയെന്നിരിക്കട്ടെ, ഈ വോട്ടെല്ലാം തിരിച്ചു വരുമോ? ഒന്നുമില്ലല്ലോ. ആ, നമുക്ക് അങ്ങനെയൊക്കെ പോവാം. വാശി പിടിക്കാതെ പത്രമാധ്യമങ്ങളാണ് ശൈലി മാറ്റത്തിന് വാശി പിടിക്കുന്നത്. തെറ്റാണ് എന്നു കണ്ടാൽ തിരുത്തണം കാനം സഖാവേ. കമ്പ്യൂട്ടർ വിരുദ്ധ സമരം ഇപ്പോൾ നടത്തുന്നുണ്ടോ? ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ചത് മുതലാളിത്ത സാമ്പത്തിക നയത്തെ പുൽകലല്ലേ? അതായിരുന്നോ പഴയ ശൈലി? സർക്കാർ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഭാര്യയെയും കൊച്ചുമകനെയും വരെ കൊണ്ടുപോകുന്നതായിരുന്നോ പിണറായി വിജയന്റെ പഴയ ശൈലി? അതായത് പാർട്ടിക്കും നേതാവിനും തോന്നിയപ്പോഴൊക്കെ ശൈലി മാറ്റിയിട്ടുണ്ട്. മാറ്റാത്തതോ മാറ്റാൻ പറ്റാത്തതോ ആയതല്ല ആ ശൈലി എന്ന് ചുരുക്കം. രണ്ടാമത്തേത് ധാർഷ്ട്യം. സ്കൂളിൽ പുസ്തകം എത്തിച്ചു കഴിഞ്ഞതാണോ ധാർഷ്ട്യം എങ്കിൽ ആ ധാർഷ്ട്യം തുടരും എന്നൊക്കെ ഭക്തർ ഭജന പാടുന്നുണ്ട്. ഈ സ്തുതി പാഠകരാണ് CPMന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. പിഴവു പിഴവായി കാണാതെ വ്യാഖ്യാനിച്ച് വഴിതിരിച്ചുവിടുന്നവർ. മുണ്ടയിൽ കോരന്റെ മകൻ വിജയൻ തീയ സമുദായക്കാരനായതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യത്തെക്കുറിച്ച് പറയുന്നത് എന്ന പുതിയ വിശകലനങ്ങൾ വരുന്നുണ്ട്.
വി എസ് അച്യുതാനന്ദനും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. വി എസിനെ വിമർശിച്ചപ്പോഴൊന്നും അദ്ദേഹത്തിന്റെ ഈഴവ ജാതി ഒരിക്കലും ആരും ഉയർത്തിക്കേട്ടിട്ടില്ല. പിണറായി വിജയനെതിരെ ആരോപണങ്ങൾ വന്നപ്പോഴും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോഴും ഒന്നും അത് അദ്ദേഹത്തിന്റെ ജാതി കൊണ്ടാണ് എന്ന് ആരും ആരോപണം ഉയർത്തിയതായി കേട്ടിട്ടില്ല. ഇപ്പോൾ പിണറായി വിജയനെ വിമർശിക്കുമ്പോൾ, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ശൈലിയെ വിമർശിക്കുമ്പോൾ ധാർഷ്ട്യമുണ്ട് എന്നാരെങ്കിലും പറയുമ്പോൾ അതുടനെ ജാതിയുമായി ബന്ധിപ്പിക്കുന്നത് എന്തുതരം വിശദീകരണമാണ് എന്നറിയില്ല. പിണറായി വിജയനെ ഭക്തിയോടെ നോക്കിക്കാണുന്ന ഒരുപാട് പേരുണ്ട്, നരേന്ദ്രമോദിയുടെ ഭക്ത സംഘം പോലെ. ആ സംഘമാണ് പിണറായി വിജയനെ കുഴപ്പത്തിലാക്കുന്നത്. അവരെപ്പോഴും സ്തുതികൾ മാത്രമേ പാടാറുള്ളൂ. പിണറായി വിജയന് സംഭവിക്കുന്ന പിഴവുകൾ അവരൊരിക്കലും പറയില്ല. അത് പറഞ്ഞാൽ കിട്ടാനിരിക്കുന്ന സ്ഥാനമാനങ്ങൾ പോയേക്കുമോ എന്ന ഭയം. പിണറായി വിജയൻ ഇപ്പോഴിരിക്കുന്നത് പാർട്ടി സെക്രട്ടറിയുടെ പോസ്റ്റിലല്ല, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ പദവിയിലാണ്. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് കേരളത്തിലെ ജനങ്ങളെ ഒന്നാകെ നോക്കേണ്ട ആളാണ് അദ്ദേഹം. അതിൽ ജാതിയില്ല, മതമില്ല, ഭക്തരും വിഭക്തിയുമില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ പ്രവർത്തിക്കണം എന്നാണ് ജനം ആഗ്രഹിക്കുന്നതും. കവർ സ്റ്റോറി വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.